നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയം ഒരു വീഡിയോയിൽ കാണാൻ നല്ല രസമായിരിക്കും. എന്നാൽ അതേ വിഷയം എഴുതി വെച്ചാൽ നിങ്ങളിൽ എത്ര പേർ അത് വായിക്കും? വായന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. മിത്തുകളും ചരിത്രവും ഇടപെടഞ്ഞു കിടക്കുന്ന ഒന്ന്. എന്നാൽ ഒന്ന് പറയാം, നമുക്കറിയാവുന്ന ചരിത്രത്തിൽ പലതും തെറ്റായിരുന്നു. അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു പുസ്തകം പറഞ്ഞു തരാം. ടോണി ജോസഫിൻ്റെ ദി ഏർലി ഇന്ത്യൻസ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നെറ്റി ചുളിക്കേണ്ട, ഇനി അറിവുകൾ നേടാൻ വായന നിർബന്ധമല്ല. ദി ഏർലി ഇന്ത്യൻസ് എന്ന പുസ്തകം മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും കുക്കു എഫ്എമ്മിലൂടെ. ഏത് ജോലിക്കിടയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ കേൾക്കാൻ ഇന്ത്യയിലെ നമ്പർ വൺ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായ കുക്കു എഫ്എം നിങ്ങളെ സഹായിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ്എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. 399 രൂപ ഒറിജിനൽ സബ്സ്ക്രിപ്ഷനായിരിക്കെ ബേപ്പൂർ സുൽത്താന്റെ ഭൂതഗണങ്ങൾക്ക് സുൽത്താൻ 50 എന്ന കോഡ് ഉപയോഗിച്ച് 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ, അതായത് ഒരു ദിവസം 1 രൂപയ്ക്ക് താഴെ ഉപയോഗിച്ച് കഥകൾ കേൾക്കാം. മലയാളത്തിലും കഥകൾ ലഭ്യമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ അപ്ലോഡ് ചെയ്യപ്പെടും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ് എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കഥകളിലൂടെ വളരെ ആദിമ മനുഷ്യരിൽ നിന്നും മോഡേൺ മാനിലേക്ക് എത്ര ദൂരമുണ്ടാവും? കഷ്ടിച്ചൊരു 12,000 വർഷം അല്ലേ? കഴിഞ്ഞ ഐസ് ഏജിൻ്റെ അവസാനം മുതലാണ് മനുഷ്യന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഐസ് ഏജിനെയും അവസാനിച്ചിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 12,000 വർഷങ്ങൾ കൊണ്ട് സാവധാനത്തിലാണെങ്കിലും ഒരു വലിയ മാറ്റമാണ് മനുഷ്യരാശിക്ക് സംഭവിച്ചത്. ആ മാറ്റത്തിന് കാരണം ഭൂമിക്ക് പുറത്തു നിന്നും വന്ന ചിലരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. അവർ ഭൂമിയിൽ നിന്നും കടന്നു പോയിട്ടും അവർ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആരും ഒന്നും തുറന്നു പറയുന്നില്ല? അറിയാം, നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കറുത്ത യോദ്ധാവിനെ കുറിച്ച്. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയെ നിരീക്ഷിക്കുന്നവർ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു വസ്തു ഭൂമിക്ക് പുറത്തു നിന്നും മനുഷ്യന് ലഭിക്കും. കാലങ്ങൾക്ക് മുമ്പ് നോസ്ട്രഡാമസ് പ്രവചിച്ച ഒരു കാര്യമാണത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ പ്രവചിച്ചൊരു കാര്യം സംഭവിക്കണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ 2017 ശേഷമാണ് ഇങ്ങനൊരു പ്രവചനവും അതിൽ പറയുന്ന ഒരു വസ്തുവും കൂടുതൽ പ്രശസ്തമായത്. മെയിൽ ഓൺലൈൻ എന്ന് പറയുന്നൊരു മാധ്യമം ഇങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. 13,000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വസ്തു ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് അന്യഗ്രഹ ജീവികളുടേതോ അതോ ഭൂമിയിലെ തന്നെ ഏതെങ്കിലും രഹസ്യ സംഘടനകളുടേതോ? ആ വാർത്തയോടുകൂടി ബ്ലാക്ക് നൈറ്റ് എന്ന പേര് പ്രശസ്തമാവുകയായിരുന്നു. ഭൂമിയുടെ നിയർ പോളാർ ഓർബിറ്റിൽ അങ്ങനൊരു വസ്തു കണ്ടതായി പലരും അഭിപ്രായപ്പെട്ടു. അവർ ആ വസ്തുവിനെ ബ്ലാക്ക് നൈറ്റ് എന്ന് വിളിച്ചു. നൈറ്റ് എന്നാൽ യോദ്ധാവ് എന്നാണ് അർത്ഥം. ബ്ലാക്ക് നൈറ്റ് എന്നാൽ യോദ്ധാക്കന്മാരുടെ നേതാവ്, അതായത് കറുത്ത ആർമർ വസ്ത്രമണിഞ്ഞ് സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് സ്വന്തം രാജ്യത്തിന് കാവൻ നിൽക്കുന്ന യോദ്ധാക്കന്മാരുടെ നേതാവിനെയാണ് ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വസ്തു ഭൂമിയുടെ കാവൽക്കാരനാണോ അതോ ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റാരെങ്കിലും വിക്ഷേപിച്ചതാണോ? ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ആദ്യകാല കണ്ടെത്തലുകളിൽ പലതും റേഡിയോ സിഗ്നലുകളായിരുന്നു. എന്നാൽ 1998 ശേഷം ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായ STS-88 നിന്നുമായിരുന്നു ആ ചിത്രങ്ങൾ പകർത്തിയത്. അതിലൂടെ ലോകം ചിന്തിച്ചു തുടങ്ങി. അന്നുവരെ അനുഭവപ്പെട്ട പല ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമല്ലേ ഇത് എന്ന്. ഏതാണ്ട് 120 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഇങ്ങനൊരു ഉപഗ്രഹത്തെപ്പറ്റി പലരും വിശദീകരിച്ചിരുന്നു.
ഭൂമിയെ നിരീക്ഷിക്കുന്ന ഒരു വസ്തു ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന്. 1800s അതിനോട് ചേർത്ത് വായിക്കാവുന്ന ചില കണ്ടെത്തലുകളും സംഭവിച്ചിട്ടുണ്ട്. അതിനു പിന്നിൽ അന്ന് ലോകം ഭ്രാന്തനായ ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചിരുന്ന നിക്കോള ടെസ്ലയായിരുന്നു. 1899 കോളറാഡോയിലെ തന്റെ പരീക്ഷണശാലയിൽ വെച്ച് നിക്കോള ടെസ്ലയ്ക്ക് അത്തരത്തിൽ ചില അനുഭവങ്ങളുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസിനെയും കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ ഭൂമിക്ക് പുറത്തുനിന്നും ചില സിഗ്നലുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതായി പറയപ്പെടുന്നു. അത് ഭൂമിക്ക് പുറത്തുള്ള ഏതോ ഇന്റലിജന്റ് ഔട്ട്സൈഡ് കൺട്രോളിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. നോസ്ട്രഡാമസിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അത് അന്യഗ്രഹത്തിൽ നിന്നും വന്ന് ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിൽ നിന്നും വന്ന സിഗ്നലുകളായിരുന്നു. എന്നാൽ ആ പരീക്ഷണം പാതി വഴിയിൽ വെച്ച് നിക്കോള ടെസ്ല നിർത്തുകയായിരുന്നു. അദ്ദേഹം എന്തിനെയോ ഭയപ്പെട്ടിരുന്നതായി അന്നത്തെ കാലത്ത് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തനിക്ക് അത്യാവശ്യമായ മറ്റു പലതും ചെയ്യേണ്ടതിനാൽ അത് ഒഴിവാക്കുന്നു എന്നാണ് ടെസ്ല മറുപടിയായി പറഞ്ഞത്. തുടർന്ന് പലരും ആ സിഗ്നലുകളെ പറ്റി മനസ്സിലാക്കാനും അതിനെ ഡീകോഡ് ചെയ്യാനുള്ള ശ്രമവും തുടങ്ങി. എന്നാൽ നിക്കോള ടെസ്ലയുടെ വിശ്വാസപ്രകാരം ആ സിഗ്നൽ വന്നത് സാറ്റലൈറ്റിൽ നിന്നുമായിരുന്നില്ല, അത് ചൊവ്വയിൽ നിന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം മനുഷ്യരാശിയുടെ ഭാവിയുടെ രഹസ്യമൊളിച്ചിരിക്കുന്നത് ചൊവ്വയിലാണ്. എന്നാൽ മറ്റു പല ശാസ്ത്രജ്ഞന്മാരും അത്തരം സിഗ്നലുകൾ വന്നത് പൾസാർ നക്ഷത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യാഴത്തിൽ നിന്നോ ആയിരിക്കാമെന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീടും കുറെ കാലം ആളുകൾ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ടെസ്ലയ്ക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ജോഗൻ ഹാൾസ് എന്നൊരു എഞ്ചിനീയർക്ക് ചില അനുഭവങ്ങളുണ്ടായി. 1927 തന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്ത റേഡിയോ സിഗ്നൽസ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തിരികെ വരികയുണ്ടായി. ഒരു എക്കോ പോലെ, ഒരു എക്കോ, ഒരു എക്കോ, ഒരു എക്കോ. നോർവേയിലെ ഓസ്ലോ എന്ന സ്ഥലത്തുള്ള അയാളുടെ വീട്ടിൽ നിന്നുമാണ് അയാൾ റേഡിയോ സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഭൂമിയിൽ എക്കോ സംഭവിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. മലയിടുക്കുകളിലൊക്കെ ചെന്നാൽ നമുക്കത് അനുഭവിക്കാനും സാധിക്കും. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായിരുന്നു. തുറസായ ആകാശത്തേക്ക് വിട്ട സിഗ്നലുകൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തിരികെ വരുന്നത് അയാളെ അത്ഭുതപ്പെടുത്തി. നിക്കോള ടെസ്ലയെ തേടിയെത്തിയ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് തന്നെയായിരിക്കുമോ ജോഗനെയും തേടിയെത്തിയത്. ആരൊക്കെയോ വിശ്വസിക്കുന്നത് പോലെ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഉപഗ്രഹം ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിയതായിരിക്കുമോ. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം അനലോഗ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്യഗ്രഹ പേടകത്തെ കുറിച്ചുള്ള വിശദീകരണമായിരുന്നു അതിൽ. ഡങ്കൻ ലൂനൻ എന്ന എഴുത്തുകാരനും വാനനിരീക്ഷകനുമായിരുന്നു അതിന്റെ പിന്നിലെ ലേഖകൻ. അദ്ദേഹം വിശദീകരിക്കുന്നത് ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റിൽ നിന്നും അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുള്ള സിഗ്നലുകൾ ഡീകോഡ് ചെയ്ത ചില വിവരങ്ങളായിരുന്നു. അപ്സിലോൺ ബൂട്ടീസ് ആണ് ഞങ്ങളുടെ ലോകം. രണ്ട് ചുവന്ന സൂര്യന്മാരുള്ള സൗരയൂഥം. അതിലേറ്റവും വലിയ സൂര്യനിൽ നിന്നും 6ാമത്തെ ഗ്രഹത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. 7 ഗ്രഹങ്ങളിൽ 6ാമത്തെ. ഞങ്ങളുടെ ഗ്രഹത്തിന് 1 ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. 4ാമത്തെ ഗ്രഹത്തിന് 3ഉം 1ാമത്തെയും 3ാമത്തെയും ഗ്രഹങ്ങൾക്ക് 1ഉമാണ് ചന്ദ്രന്മാരുടെ എണ്ണം. ഞങ്ങളുടെ പേടകം ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലാണ്. അജ്ഞാതമായ സിഗ്നലുകൾ ഡീകോഡ് ചെയ്ത് കണ്ടെത്തിയ ആ സന്ദേശം പലരെയും അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. 13,000 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി എന്ന് അവകാശപ്പെടുന്ന ആ ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ഗുഹാവാസത്തിലായിരിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും റേഡിയോ സിഗ്നൽസ് എക്കോ ആക്കി തിരിച്ചയക്കുകയും ചെയ്യുന്നത് ആ സാറ്റലൈറ്റ് തന്നെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു ആ ലേഖനത്തിലൂടെ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി. 1960 US നേവിയുടെ റഡാറിൽ അപരിചിതമായ ഒരു വസ്തു തെളിഞ്ഞിരുന്നു. സോവിയറ്റ് യൂണിയൻ ചാരപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുവായിരിക്കാം എന്നവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും സോവിയറ്റ് യൂണിയൻ അത് നിഷേധിക്കുകയായിരുന്നു. 1963 പ്രൊജക്ട് മെർക്കുറിയിൽ പങ്കെടുത്ത ആസ്ട്രോണട്ട് ആയിരുന്ന ഗോർഡൻ കൂപ്പർ തന്റെ അനുഭവം പറഞ്ഞതായി പറയുന്നു. തന്റെ ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത അന്യഗ്രഹ പേടകമെന്ന് തോന്നിക്കുന്ന ഒരു വസ്തുവിനെ നേരിട്ട് കണ്ടതായി. പ്ലൂട്ടോയെ കണ്ടെത്തിയ ക്ലൈഡ് ടോംബാഗും ഇതുപോലൊരു കാര്യം പറയുന്നു. അദ്ദേഹം ആസ്ട്രോയിഡുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഭൂമിയെ വലയം വെക്കുന്ന വ്യത്യസ്തമായ ഒരു വസ്തുവിനെ കണ്ടിരുന്നു എന്ന്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന അതിഥി സത്യമാണ് എന്നല്ലേ. നിക്കോള ടെസ്ലയ്ക്ക് അനുഭവപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ്, ഹാൾസിനെ തേടിയെത്തിയ റേഡിയോ സിഗ്നൽ എക്കോ, ഡങ്കൻ ലൂനൻ ഡീകോഡ് ചെയ്തെടുത്ത സന്ദേശങ്ങൾ, ടൈംസ് മാഗസിൻ റിപ്പോർട്ട് ചെയ്ത US നേവിയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്.
ഭൂമിയെ വലയം വയ്ക്കുന്നത് ഒരു അന്യഗ്രഹ നിർമ്മിത ഉപഗ്രഹമാണ് എന്ന് ആളുകൾ വിശ്വസിക്കാനുള്ള കാരണം. 1998 ISS ൽ നിന്നും വന്ന ചിത്രങ്ങൾ അത്തരം വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുകയുമായിരുന്നു. ISS ൽ എത്തിച്ചേർന്ന US മൊഡ്യൂളിൽ നിന്നും ബഹിരാകാശ യാത്രികർ സ്പേസ് വാക്ക് നടത്തുന്നതിനിടയിലാണ് ആ കാഴ്ച കണ്ടത്. അവർ അത് പകർത്തിയെടുക്കുകയും ചെയ്തു. നാസയിലെ പല ശാസ്ത്രജ്ഞന്മാരും അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. ആ ചിത്രം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പുറം ലോകത്തേക്ക് പടരുകയായിരുന്നു. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ പറഞ്ഞ ആ വസ്തു, നിക്കോള ടെസ്ലയുടെ പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞ ആ വസ്തു, ഇപ്പോൾ ചിത്രങ്ങളിലൂടെ കൺമുമ്പിൽ കാണുന്ന ആ വസ്തു ഒരു യാഥാർത്ഥ്യമല്ല എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക? ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി നമുക്ക് തള്ളിക്കളയാം. നിക്കോള ടെസ്ലയുടെ അനുഭവം, ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ്, അതിന് കാരണമായി അദ്ദേഹം കരുതുന്നത് പോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇടപെടലുകൾ തന്നെയായിരിക്കാം. അദ്ദേഹം എന്തിനെയോ ഭയപ്പെട്ടിരുന്നതായി പലരും പറയുന്നു. അന്ന് കാലത്തുണ്ടായിരുന്ന പല ലേഖനങ്ങളിലും പലരുടെയും അഭിപ്രായത്തിലും നമുക്കത് കാണാനും സാധിക്കും. അതെന്തിനെയായിരുന്നു എന്നത് അവിടെ നിൽക്കട്ടെ. അതൊരിക്കലും ബ്ലാക്ക് നൈറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ ആയിരുന്നില്ല. എന്നാൽ ജോഗൻ ഹോൾസിനുണ്ടായ അനുഭവം, അത് വ്യക്തമായി വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്തെങ്കിലും നാച്ചുറൽ പ്രതിഭാസമായിരിക്കാമെന്ന് പറയുമ്പോഴും വ്യക്തമായ വിശദീകരണം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റിന്റെ തെളിവായി ആ അനുഭവത്തെ കാണാനും സാധിക്കില്ല. ഡങ്കൻ ലൂനൻ ഡീകോഡ് ചെയ്തെടുത്ത സന്ദേശം പലരെയും ബ്ലാക്ക് നൈറ്റ് എന്ന അന്ധവിശ്വാസത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഡങ്കൻ തന്നെ അത് വെളിപ്പെടുത്തിയിരുന്നു. ചില സത്യങ്ങൾ കൂട്ടിച്ചേർത്ത് ലേഖനത്തിന് വേണ്ടി താൻ എഴുതിയുണ്ടാക്കിയ വെറും ഫിക്ഷൻ മാത്രമായിരുന്നു ആ ഡീകോഡഡ് മെസ്സേജ് എന്ന്. US നേവിക്കുണ്ടായ അനുഭവം, കൂപ്പറിന്റെ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹം നേരിട്ട് കണ്ട കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് തെളിവുകൾ കൂടിയുണ്ടല്ലോ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഇവയൊന്നും ആധികാരികമല്ല. കൂപ്പർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കാഴ്ച അദ്ദേഹം കണ്ടിട്ടില്ല എന്ന്. അപ്പോഴും ഉത്തരമില്ലാത്ത ഒരു തെളിവ് കൂടിയുണ്ടല്ലോ, ISS നിന്ന് എടുത്ത ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റിന്റെ ചിത്രങ്ങൾ. നമുക്ക് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. ISS അമേരിക്കൻ മൊഡ്യൂൾ ഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതിനോടനുബന്ധിച്ച സ്പേസ് വാക്കിനിടയിൽ ഒരു അബദ്ധം സംഭവിച്ചു. കയ്യിലുണ്ടായിരുന്ന തെർമൽ കവറുകളിൽ ഒരെണ്ണം ചില വസ്തുക്കളോടൊപ്പം നഷ്ടമായി. ജെറി, തെർമൽ കവറുകളിലൊന്ന് നിങ്ങൾ വിട്ട് അകന്നുപോയി. STS-88 കമാൻഡർ റോബർട്ട് കബാന സ്പേസ് വാക്കിനിടയിൽ ജെറി റോസിനോട് പറഞ്ഞു. കവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നഷ്ടപ്പെട്ടുപോയ ആ വസ്തുവിന്റെ ചിത്രം അവർ ക്യാമറയിൽ പകർത്തി. അതിനെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളുടെ കാറ്റലോഗിൽ 025570 എന്ന നമ്പറിൽ രേഖപ്പെടുത്തി. കണക്കുകൂടലുകൾ അനുസരിച്ച് ആ ചിത്രം എടുത്തതിനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്ന് കത്തിക്കരഞ്ഞു പോയിട്ടുണ്ടാവും. ഇന്ന് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അന്ന് അവരെടുത്ത തെർമൽ ക്ലോത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ്. അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ചുവന്ന വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഥകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും തെർമൽ ക്ലോത്തിനെ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റായി നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ഭൂമിയിൽ നിന്നും അകലെയുള്ള വസ്തുക്കളെ കണ്ടെത്തുക എന്നത് ഇന്ന് എളുപ്പമുള്ള വിഷയമാണ്. എന്നാൽ ഭൂമിയോട് ചേർന്നു പോകുന്ന വസ്തുക്കളെ കണ്ടെത്തുക എന്നത് അതിലും പ്രയാസമേറിയ വിഷയമാണ്. ഉയർന്ന ശക്തിയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് പോലും ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്തുക എന്നത് പ്രയാസമേറിയ വിഷയമാണ്. ഏതാണ്ട് 190 miles ഭൂമിക്ക് പുറത്ത് അവശിഷ്ടങ്ങൾ പരന്നു കിടക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിലുള്ള ഒരു തെർമൽ ക്ലോത്തിന്റെ ചിത്രമാണ് ഇന്ന് ഈ ഒരു കഥ നിങ്ങളോട് പറയാനുള്ള കാരണമായത്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന കഥകളെക്കുറിച്ച് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്